പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് എന്നും കഴിഞ്ഞ നാളുകളിലൂടെ ഈ എളിയ ശുശ്രൂഷയിലൂടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ഇന്നും ജീവിക്കുന്നവനായ ദൈവം താൻ തൻ്റെ ആ സാന്നിധ്യത്തെ വീണ്ടും ഉറപ്പിക്കുന്ന ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ശാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്റ്റിലേക്ക് കർത്താവ് നൽകിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ധാരാളം കത്തുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. ആ ദൈവം ചെയ്ത അനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് തുടർന്ന് വായിച്ചു കേൾക്കാം. കഴിഞ്ഞ നൈറ്റ് വിജിലൂടെ ചെയ്ത അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, അത് വായിച്ച് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു ബ്രദറാണ്. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജയ രാത്രിയിൽ നല്ല ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മളായിരിക്കുക. ഈ ശുശ്രൂഷയിൽ ദൈവമായി ചേർന്ന് നിന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ശാലോമിൻ്റെ ശുശ്രൂഷകളിൽ, നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെയാണ് ദൈവം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ ലോകത്ത് വാരി വിതറുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇവിടെ ഇപ്പോഴും നമ്മളോടൊപ്പം ആയിരിക്കുന്നവർ, അനേക ഭവനങ്ങളിലിരുന്ന് ടി വിയുടെ മുമ്പിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് വലിയ അടയാളങ്ങൾ, വലിയ ദൈവശക്തി ഇറങ്ങുന്ന പ്രവർത്തനങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ആ ദൈവിക പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് വലതുപയോഗിച്ച് എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 9:1 നമ്മൾ വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പ്രിയമുള്ളവരെ, ദൈവം ചെയ്തൊരു പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായിട്ട് ഏറ്റു പറയണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഈ ശുശ്രൂഷ വഴി ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഒന്ന് ഓർക്കുക. നമ്മൾ നന്ദി പറയുമ്പോൾ ലോകമെമ്പാടും അനേകർ ഈ ശുശ്രൂഷ വഴി അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ ചങ്കിലെ ചെഞ്ചോരയാൽ കഴുകപ്പെട്ടാണ് നമ്മൾ സൗഖ്യം പ്രാപിച്ചത്. കാരണം യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവൻ്റെ മേലുള്ള ക്ഷതം നമുക്ക് സൗഖ്യവും രക്ഷയുമായി മാറി. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയണം. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിവരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തുക. ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുക. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് കൺമുമ്പിൽ കാണുക. പ്രിയപ്പെട്ടവർക്കുള്ള നിങ്ങളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം അത്ഭുതകരമായി മറുപടി നൽകിയിട്ടില്ലേ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തിട്ടില്ലേ? ദൈവം നിങ്ങളുടെ ജീവിതത്തെ സന്ദർശിച്ചിട്ടില്ലേ? നിങ്ങളുടെ തകർച്ചകൾ അവൻ എടുത്തു നീക്കിയില്ലേ? ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടെ ചെയ്ത എല്ലാ വീര്യ പ്രവൃത്തികളെയും ഓർത്ത് നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. കരങ്ങളൊന്ന് താളത്തിലടിച്ച് യേശുവയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കാം. പ്രാണപ്രിയൻ തൻ്റെ ചങ്ങിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ, കൃപയേ, അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോടായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോടായിരം നന്ദി.
ചൊത്തിയാറല്ല, കൈയുടെ വേലത്താറല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാറല്ല, കൈയുടെ വേലത്താറല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഇരുവശങ്ങളിലേക്ക് ഒന്ന് കരങ്ങളടിച്ച്, നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച്, പരസ്പരം ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുക. പ്രിയമുള്ളവരെ, കോടി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറച്ചതുപോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിച്ചതുപോലെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ സമ്മോഹിച്ചിട്ടുണ്ട്, ദൈവം നമ്മളെ പരിപാലിച്ചിട്ടുണ്ട്. ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് വലിയ സന്തോഷത്തോടെ, ഹൃദയ ആനന്ദത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് വീണ്ടും പാടി ആരാധിക്കാം. കോഴിത കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്ത കുഞ്ഞിനെ ചിറകിൻമീതെ വഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്തവൻ മകൻ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൻ, ശക്തിയാണല്ല, കൈയുടെ ബലത്താണല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാണല്ല, കൈയുടെ ബലത്താണല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, അനേക സാക്ഷ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ശാലോമിലേക്ക് ലഭിച്ചു. അത് തിരഞ്ഞെടുത്ത ഏതാനും സാക്ഷ്യങ്ങളാണ് ദൈവമഹത്വത്തിനായിട്ട് നമ്മളിവിടെ ശ്രവിക്കുക. ജെറമിയാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 27 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ സകലമർത്ഥരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ദൈവജനത്തോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ സകലമർത്ഥരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത് ജസ്റ്റിൻ ജോസ് കോഴിക്കോട് എന്നാണ്. കോഴിക്കോട് മാങ്കാവ് ഇടവയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 3 കാത്തിരിപ്പിന് ശേഷമാണ് എൻ്റെ ഭാര്യ ഗർഭിണിയായത്. 3 സ്കാനിങ്ങിൽ കുഞ്ഞിന് ക്രോമസോമൽ പ്രോബ്ലമുണ്ടെന്നും കുഞ്ഞ് മന്ദബുദ്ധിയാണെന്നും മൂക്കിൻ്റെ പാലം ഇല്ലാത്ത അവസ്ഥയിലാണെന്നും റിപ്പോർട്ട് ലഭിച്ചു. 5 സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന് വാൽവ് ഇല്ലെന്നും അബോർഷൻ മാത്രമാണ് പ്രതിവിധിയെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിത് തീരെ താല്പര്യമില്ലായിരുന്നു. ഈ സമയം ഉടനെ ജേഷന്റെ ഭാര്യ ശാലം പ്രെയർ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ മാസങ്ങൾ കഴിയും തോറും കൂടുതൽ വഷളായി. പ്രാർത്ഥന മാത്രമായിരുന്നു അഭയം. അങ്ങനെ ഇരിക്കുമ്പോൾ ശാലം നൈറ്റ് വിജിലിനെ കുറിച്ച് അറിഞ്ഞ് ആ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ തുടങ്ങി. തുടർന്ന് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ ഒരാൺ കുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അവന് 2 മറ്റു കുട്ടികളെ പോലെ തന്നെ അവൻ മിടുക്കനായി വളരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയമുള്ളവരെ, അനേക അമ്മമാരുടെ വേദനയായത് ഇന്ന് സ്കാനിങ് കഴിയുമ്പോൾ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് വികലതയുണ്ട്, വളർച്ചക്കുറവുണ്ട്. പലരും അബോർഷനെ കുറിച്ചാണ് ഡോക്ടേഴ്സ് പറയുക. എന്നാൽ നമ്മുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ കണ്ണുനീരിന് നിലവിളിക്കുന്ന മുമ്പിൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. സകലമർത്ഥരുടെയും ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ട് യാതൊരു വികലതയുമില്ലാത്ത മിടുക്കനായ ഒരാൺകുട്ടിയെ നൽകിക്കൊണ്ട് ദൈവമായ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് നമുക്ക് കരങ്ങൾ ശക്തമായി അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് പാടി ആരാധിക്കാം. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ.
പാടി സ്തുതിക്കാം. എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായി നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം. എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകട്ടിയാലും തൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകട്ടിയാലും തൊതി തീരുമോ? ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം. എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എൻ്റെ പേര് ഷിബി ബിജു. എൻ്റെ അനുജത്തി അഞ്ജുവിൻ്റെ വിവാഹം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 വർഷമായി കല്യാണം ആലോചിച്ചു വരികയായിരുന്നു. ദൈവമഹത്വത്തിനായി നൈറ്റ് വിജയിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്ന് നൈറ്റ് വിജയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ വിവാഹം യേശു നടത്തി തന്നു. ഈ സാക്ഷ്യം എഴുതി അറിയിച്ചിരിക്കുന്ന ഷിബി ബിജു എറണാകുളത്തു നിന്നാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 തിരുവചനത്തിൽ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. പ്രിയമുള്ളവരെ, അനേക നാളുകളായിട്ട് 4 വർഷത്തോളമായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ ആ കുടുംബം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവരൊരു തീരുമാനമെടുക്കുകയാണ്, ദൈവമഹത്വത്തിനായി ഇത് സാക്ഷ്യപ്പെടുത്തുമെന്ന് തീരുമാനമെടുത്ത് നൈറ്റ് വിജയിൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഇന്നൊരു പക്ഷേ ലോകത്തിൻ്റെ അനേക കോണുകളിൽ അനേക കുടുംബങ്ങളിലിരുന്ന് യുവതി യുവാക്കൾ വിവാഹ തടസ്സത്തെ ഓർത്ത് വ്യസനിക്കുന്നവരുണ്ടാകാം. അവർക്ക് വേണ്ടിയാണ് കർത്താവ് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തത്. അവരുടെ പ്രശ്നങ്ങൾ ദൈവം അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സമാന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ കടന്നു വന്ന കർത്താവ് വിവാഹ തടസ്സമേറ്റ് എടുത്തു നീക്കി ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹം നൽകി ആ സഹോദരി അനുഗ്രഹിച്ച നല്ല ദൈവത്തോട് ചേർന്ന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ തടസ്സമുള്ള അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായിട്ട് ഇടപെടും. ആ ബോധ്യത്തോടെ നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് വീണ്ടും അടുത്ത പാടി ആരാധിക്കും. ജോമോൾ ജോസ് കീഴ്പള്ളിയിൽ നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുക. എൻ്റെ വിവാഹം 2008 കഴിഞ്ഞു. 2010 ആദ്യത്തെ പ്രഗ്നൻസി ട്യൂബിലാകുകയും ട്യൂബ് പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നീട് ഒരുപാട് ചികിത്സകൾ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. 2015 May നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഞാൻ ടി വിയുടെ മുമ്പിൽ ഒരു കടലാസിൽ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരാവശ്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. May തന്നെ ഞാൻ ഗർഭിണിയാവുകയും 2016 January 26 ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. വലതേരോടുത്തൊന്ന് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Isaiah 66:9 വചനം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. പ്രിയരെ, ഈ കാലഘട്ടങ്ങളിൽ മക്കളില്ലാത്ത ഒത്തിരി ദമ്പതികളുണ്ട്. അതിൻ്റെ വേദന കടന്നു പോകുന്ന ഒത്തിരി ദമ്പതികളുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ആ ദൈവം അത്ഭുതകരമായിട്ട് ആ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക. ഒരുപാട് ചികിത്സകൾ നൽകി. എന്നാൽ ഒരൊറ്റ നൈറ്റ് വിജയിൽ ഹൃദയം നുറങ്ങി കർത്താവിനെ നോക്കി നിലവിളിച്ചപ്പോൾ ആ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയരെ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി വ്യസനിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ടാകും.
അവരോട് ദൈവം സംസാരിക്കുകയാണ്, നിന്റെ ജീവിതത്തിലും ഞാൻ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യും, നിന്റെ സാധ്യതകളിലേക്ക് നിന്റെ അസാധ്യതകളിലേക്ക് ഞാൻ കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഈ കുടുംബത്തോട് ചേർന്ന് കരങ്ങളടിച്ച് നന്ദി പറയുമ്പോൾ നമ്മുടെ വിശ്വാസവും ഉണരട്ടെ. ദൈവം ഒരു വീര്യപ്രവൃത്തി നമ്മുടെ കുടുംബത്തിലും ചെയ്യുമെന്ന ബോധ്യത്തോടെ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുവേശുവേ, പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുവേശുവേ. ഇത്ര നൽകക്ഷകൻ വേറെ എല്ലോടിയിൽ ഹല്ലേലൂയ പാടും ഞാൻ, ഇത്ര നൽകക്ഷകൻ വേറെ എല്ലോടിയിൽ ഹല്ലേലൂയ. അന്നമ്മ എബ്രഹാം എറണാകുളത്ത് നിന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. വർഷങ്ങളായി എൻ്റെ വലതുകാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഫിസിയോതെറാപ്പി, നാച്ചുറോപ്പതി തുടങ്ങിയ ചികിത്സകൾ ചെയ്തു. തൽക്കാലത്തേക്ക് മാത്രം കുറയും, വീണ്ടും വേദന വർദ്ധിച്ചു വരും. സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ശാലോമിലെ ആരാധനയിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്. ഒരു ദിവസം നൈറ്റ് വിജിൽ ആരാധനയുടെ സമയത്ത് എൻ്റെ ഈശോയെ എൻ്റെ വേദന ഒന്ന് മാറ്റിത്തരണമേ, എനിക്ക് സൗഖ്യം കിട്ടിയാൽ ശാലോമിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ഇതുവരെയും കാലിന് വേദന ഉണ്ടായിട്ടില്ല. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി ചികിത്സയിലൂടെ ഈ സഹോദരി കടന്നുപോയി. അനേകര് ഒത്തിരി ചികിത്സകൾ കഴിച്ചിട്ടും ചെയ്തിട്ടും രോഗം മാറാതെ വ്യസനിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം സംസാരിക്കുകയാണ്, നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്, നിന്റെ രോഗങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നവനാണ്, നിങ്ങളുടെ വൈദ്യശാസ്ത്രങ്ങൾ പരാജയപ്പെടുന്നിടത്ത് എന്നും വിജയിക്കുന്നൊരു ദൈവമുണ്ട്. ദിവ്യരക്ഷകനായ കർത്താവ് നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനും മാറ്റിക്കളയുന്നവനുമാണ്. അതേ പറയുമുള്ളവരെ, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് യോഹന്നാൻ 14:11-40 അരുളി ചെയ്ത ദൈവം നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം വീര്യപ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ അസാധികളിലേക്ക് നോക്കി തളരുകയല്ല, മറിച്ച് അസാധി കാര്യങ്ങളെ സാധ്യനാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്തി കർത്താവിൽ വലിയ വിശ്വാസത്തോടെ ആശ്രയിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് വീണ്ടും ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കാം. ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. ഞാൻ തളർന്നാൽ ബലം നൽകും, ഞാൻ വീണാൽ കരം പിടിക്കും, കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമ കരുണാമയൻ അവൻ താങ്ങിടും, ശ്രയിപ്പോരെ നിരന്തരമാം. സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. വിലാപങ്ങളുടെ പുസ്തകം 3:23 പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. എൽസമ്മ ടോമി പാലക്കാട് നിന്ന് ഒരു സാക്ഷ്യം നമ്മളെ അറിയിക്കുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ മകൻ ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് 4 പ്രാവശ്യം എഴുതിയെങ്കിലും ഉദ്ദേശ സ്കോർ നേടാനായില്ല. 5th പ്രാവശ്യം പരീക്ഷ എഴുതുന്നതിന് മുമ്പായി ശാലോമിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും നൈറ്റ് വിജിലിൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നൈറ്റ് വിജിൽ കഴിഞ്ഞ് അടുത്ത ദിവസം റിസൾട്ട് വന്നു. 4 പ്രാവശ്യം ശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയാതിരുന്ന ഈ പരീക്ഷ ഈശോയുടെ അനുഗ്രഹത്താൽ എല്ലാ പേപ്പറിലും ഉയർന്ന മാർക്കോടെ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു. തികച്ചും അവിശ്വസനീയമായ വിജയം കർത്താവിൻ്റെ ദാനമല്ലാതെ മറ്റൊന്നുമല്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിദേശത്തൊക്കെ പോകുവാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട്.
എസാമെഴുതി നിരന്തരമായിട്ട് തളർന്നു പോയവരുണ്ട്. പരാജയത്തിൻ്റെ കയ്പ് അനുഭവിച്ച ജീവിതങ്ങളുണ്ട്. അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുക. അവരോടൊക്കെ ദൈവം കരുണ കാണിക്കുന്നവന്. അവർ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ തേടുന്നവർക്ക് നല്ലവനായി ദൈവയുടെ ജീവിതത്തിൽ ഇടപെടുക. ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ട് ആ പ്രതിസന്ധികളെയെല്ലാം ദൈവം പരിഹരിച്ചു. നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് വീണ്ടും പാടി യേശുവിനെ മഹത്വപ്പെടുത്താം. ഇസ്രായേലിൻ നാഥൻ യഹോവയാ ദൈവം ഇത്രത്തോളം നമ്മെ വഴി നടത്തി. യേശുനാമത്തിൽ രോഗസൗഖ്യം ലഭിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ മകൾ ലിൻസി ലിൻഡന് ചെവിക്കുള്ളിൽ ഒരു ഗ്ലാൻഡ് വന്ന് തലച്ചോറിലേക്ക് വളർന്നു വരികയും 4 ആശുപത്രികളിൽ മാറി മാറി കാണിച്ചെങ്കിലും വളരെ സീരിയസ് ആണ്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ആ ഗ്ലാൻഡ് ചുരുങ്ങിപ്പോവുകയും ചെയ്തു. ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മകൾക്ക് പരിപൂർണ സൗഖ്യം നൽകിയ യേശുവിന് 1000 നന്ദി സ്തുതിയും. കൊല്ലത്ത് നിന്ന് ബേബി ലിൻഡൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സർജറി പറഞ്ഞ ഒരു കേസ്. 4 ഹോസ്പിറ്റലിൽ അവർ മാറി മാറി കാണിച്ചു. എത്രയും വേഗം സർജറി റെക്കമെൻഡ് ചെയ്ത കേസ്. എന്നാൽ അവർ വിശ്വാസത്തോടെ ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. പ്രിയമുള്ളവരെ, ശാലോം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് ആ മകൾക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടാത്ത രീതിയിൽ പരിപൂർണ സൗഖ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവോട് പറയുകയാണ്, മനുഷ്യൻ്റെ വാക്കുകൾ അവസാന വാക്കല്ല, ഡോക്ടർമാരുടെ വാക്കുകൾ അവസാന വാക്കുകളല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വരുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ആരെങ്കിലും നമ്മുടെ രോഗപീഠകളെ ഓർത്ത് നിരാശപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കിനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെയും ഈ രാത്രി തൊടുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി. നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ജോബിന്റെ ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വന്നു. ജോബിന്റെ ജീവിതം വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി. എന്നാൽ ദൈവം അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരുന്നതെല്ലാം തിരികെ നൽകി, അത് ഇരട്ടിയായി തിരികെ കൊടുത്തു. എപ്പോഴാണെന്ന് ജോബിൻ്റെ പുസ്തകം 42:10 പറയുകയാണ്, ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ഐശ്വര്യത്തെ തിരികെ തരും. ദൈവം നമ്മുടെ ഐശ്വര്യത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും, അത് ഇരട്ടി അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഇടതുകരം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്
വലതുകരമുയർത്തി നമ്മളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ ദൈവമേ, ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ശാലോം മിനിസ്ട്രി ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, എല്ലാ മനുഷ്യരും അങ്ങയെ അറിയുവാൻ, അങ്ങയെ കണ്ടുമുട്ടുവാൻ ശാലോമിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഏഴ് ഭൂഖണ്ഡങ്ങളിലായി അങ്ങേ അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് രക്ഷകനായി കർത്താവായി എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ, നിന്റെ വചനത്തെ ഓരോ ഭവനങ്ങളിലും എത്തിക്കുന്ന ശാലോം ടെലിവിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാലോം ടെലിവിഷനെ നീ അനുഗ്രഹിക്കണമേ. ശാലോം ടെലിവിഷൻ ഭവനങ്ങളിൽ എത്തിക്കുന്ന എല്ലാ DTH സംവിധാനങ്ങൾക്ക് വേണ്ടിയും കേബിൾ ടിവി നെറ്റ്വർക്കിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെയും നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നീ അനുഗ്രഹിക്കണമേ, സഭയെ നീ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ നിറക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ അനേക ശുശ്രൂഷകരെ ഈ കാലഘട്ടങ്ങളില് നീ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, രണ്ടാം വരവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ശാലോം മിനിസ്ട്രിയെ നീ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയാ യേശുവേ, നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. മഹത്വം യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ നയിക്കുന്ന നേതൃത്വ നിരക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിന്മയിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ശാലോം നേതൃത്വ നിരയെ നീ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആത്മാവിനാൽ എല്ലാ ശുശ്രൂഷകരെയും നിറയ്ക്കണമേ. പുതിയൊരു അഭിഷേകം പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാലോമിന്റെ എല്ലാ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ടൈംസിന് വേണ്ടിയും തമിഴ് മാഗസിന് വേണ്ടിയും ജർമ്മൻ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയും ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന് വേണ്ടിയും യേശുവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോമിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ സോഫിയ പബ്ലിക്കേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാലോമിന്റെ എല്ലാ
കർത്താവ് ജന ശുശ്രൂഷകളെയും യേശുവേ നീ അനുഗ്രഹിക്കണമേ, നീ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ഈ രാത്രിയില് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകലർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കത്തുകളിലൂടെ, ഇമെയിലിലൂടെ, ഫോൺ സംവിധാനങ്ങളിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു അഭിഷേകം മിനിസ്ട്രിയിൽ നിറയ്ക്കണമേ, മിനിസ്ട്രിയിൽ അയക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളും ഉയർത്തി ശാലോമിനെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകം മിനിസ്ട്രിയിൽ നിറയാൻ ആഗ്രഹിച്ച് കരമുയർത്തി അതരം തുടർന്ന് ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, മനസ്സിന്റെ മേൽ പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീ നാവോല പെയ്തിറങ്ങണമേ, അഗ്നിമഴ പോലെ പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റ് പോലെ അഭിഷേകം അയക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അന്ത്യകാലാഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഒഴുകേണ